അവൻ ബെത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും രണ്ടും അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ച് വധിച്ചു. സംരക്ഷിക്കേണ്ടവർ സംഹാരകരാകുന്നതിന് ചരിത്രം എന്നും സാക്ഷിയാണ്. രാജകൽപ്പനയായിരുന്നു കുഞ്ഞുങ്ങളെ കൊല ചെയ്യണമെന്ന്. പിഞ്ചുകുഞ്ഞുങ്ങൾ സിംഹാസനത്തിന് ഭീഷണിയാണത്രേ. മറുചോദ്യങ്ങൾ എങ്ങു നിന്നും ഉണ്ടായില്ല. രാജകൽപ്പന ശിരസാവഹിച്ച ഭടന്മാർ നാല് ദിക്കുകളിലേക്കും പാഞ്ഞു. രണ്ടും അതിൽ താഴെയും വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ നിലവിളി ഉയർന്നു. പിന്നെ അവിടെ കണ്ണുനീരിലും രക്തത്തിലും കുതിർന്ന ഒരു നിശബ്ദത പരന്നു. കാലങ്ങൾക്കിപ്പുറം ഹെറോദേസിന്റെ പിന്മുറക്കാർ ചരിത്രത്തിൽ രംഗപ്രവേശം ചെയ്തു. കുഞ്ഞുങ്ങൾ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കും, മാനവരാശിയുടെ സ്വൈര്യജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കും. സംശയങ്ങൾ പിന്നെയും ആരിൽ നിന്നും ഉയർന്നില്ല. സ്വാർത്ഥതയുടെ നാട്ടുപ്രഭുക്കന്മാർ തങ്ങളുടെ ചിലവിൽ അബോർഷൻ ക്ലിനിക്കുകൾ സ്ഥാപിച്ചു. ആജ്ഞാനുവർത്തികളായ വൈദ്യന്മാർ കൊലപാതകികളായി. ജനസംഖ്യയുടെ എണ്ണം കുറഞ്ഞാൽ നാട് നന്നാകുമെന്ന ചിന്ത കൃത്യമായിരുന്നെങ്കിൽ അനേകം രാജ്യങ്ങൾ സാമ്പത്തികമായി എത്രയോ ഉയരത്തിലെത്തേണ്ടതായിരുന്നു. രാജ്യകാവൽക്കാരുടെ നിയമങ്ങൾ തെറ്റിയെന്നറിയാൻ വലിയ കണക്കുകൂട്ടലുകളൊന്നും ആവശ്യമില്ല. ഇനിയും വൈകുന്നതിനു മുമ്പേ തിരിച്ചറിയാം ഓരോ ജീവനും ലോകത്തിന് ദൈവം നൽകുന്ന അനുഗ്രഹമാണ്.